ആൾക്കാരെ, ഇന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ പറയാം. മുത്തുനബി പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് അറബികൾക്ക് കൂടുതൽ ഇഷ്ടം പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെ ആയിരുന്നു. ആൺകുട്ടികൾ ശക്തന്മാരാണ്, അവർ കഠിനമായി പണിയെടുക്കും, മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും നേട്ടമുണ്ടാകും. പെൺകുട്ടികൾ അങ്ങനെയാണോ? അവർ അബലകൾ, അവർ പാവങ്ങൾ, രക്ഷിതാക്കൾക്ക് തലവേദന, ഭൂമിക്ക് തന്നെ ഭാരം, ഇതൊക്കെയായിരുന്നു അറബികളുടെ വിചാരം. എല്ലാ അറബികളും ഇങ്ങനെയല്ല, ചിലരൊക്കെ ഇങ്ങനെയായിരുന്നു. ആൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് സന്തോഷം, ആഹ്ലാദം, പെൺകുട്ടികളായാൽ രോഷം. പെൺകുട്ടികളായാൽ പിതാക്കന്മാർ അവരെ ജീവനോടെ കുഴിച്ചു മൂടാനും മടി കാണിച്ചിരുന്നില്ല. അത്തരത്തിൽ ഒരു പിതാവുണ്ട് നമ്മുടെ കഥയിൽ. മുമ്പ് അയാൾ ബിംബങ്ങളെ അവൻ ആരാധിക്കുമായിരുന്നു. മുഹമ്മദ് നബി ദൈവ സന്ദേശമായി വന്നപ്പോൾ അയാളും ഇസ്ലാം വിശ്വസിച്ചു. പക്ഷേ അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയ തെറ്റ് അയാളെ വിഷമത്തിലാക്കി. ആ കഥ നബിയോട് അയാൾ സങ്കടത്തോടെ വിവരിച്ചു. അയാൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ഉപ്പയെ അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഉപ്പക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല. ഈ മകൾ എനിക്ക് ഭാരമാണ്, അപമാനമാണ്, ഇവളെ എങ്ങനെങ്കിലും കൊന്നു കളയണം. ഇതായിരുന്നു അയാളുടെ ചിന്ത. ഒരു ദിവസം അയാൾ മകളെ പുറത്തു കൊണ്ടുപോയി. മകളെയും കൊണ്ടയാൾ ഒരു പൊട്ടക്കിണറ്റിന്റെ അവിടുത്തെത്തി. ആ കുഞ്ഞിനെ തൂക്കിയെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു. ഉപ്പ, ഉപ്പ എന്ന് ആ കുഞ്ഞു ഉണ്ടായിരുന്നു. ഉപ്പ തിരിഞ്ഞു നോക്കിയില്ല. ആ കുട്ടി കിണറ്റിൽ ഭക്ഷണമില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, സഹായത്തിന് ആരും ഇല്ലാതെ പട്ടിണി കിടന്ന് തേങ്ങിക്കരഞ്ഞ് ഒടുവിൽ മരിച്ചു. ഈ കഥ കേട്ട് പ്രവാചകർ പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ട ശിഷ്യന്മാർ കരഞ്ഞു. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നിർത്തലാക്കാൻ നബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ ഇന്നും പെൺകുട്ടികളുടെ വിലി അറിയാത്ത പലരും ഈ കുറ്റകൃത്യം ചെയ്യുന്നുണ്ട്. ഇത് കടുത്ത തെറ്റാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.